നമസ്കാരം. ഓൺലൈൻ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഏതൊരു മലയാളം മത്സര പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഒരു ഓഡിയോ ആയിട്ട് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഭാഷോൽപത്തി വാദങ്ങൾ. നിങ്ങൾക്കറിയാം, മലയാള ഭാഷാ സാഹിത്യമൊക്കെയായി ബന്ധപ്പെട്ട് ഏതൊരു പരീക്ഷ നടക്കുകയാണെങ്കിലും അതിൽ ഭാഷോൽപത്തി വാദങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഭാഷോൽപത്തി വാദം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക സംസ്കൃതജന്യവാദമായിരിക്കും. അതുമായി ബന്ധപ്പെട്ട് കോവുണ്ണി നെടുങ്ങാടിയുടെ ആ ശ്ലോകമൊക്കെ ഉണ്ടല്ലോ, സംസ്കൃത ഹിമഗിരി കളിത ദ്രാവിഡവാണി കളിന്തജാമിളിത കേരള ഭാഷാ ഗംഗാ വിഹരതുമേ ഹൃത്സരസുദാസംഘ. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിൽ അവിടെവിടെ ആയിട്ടുണ്ട്. സംസ്കൃതജന്യവാദത്തിന്റെ വക്താവ് ശരിക്കും കോവുണ്ണി നെടുങ്ങാടി മാത്രമായിരുന്നോ? ഒരിക്കലും അല്ല. കോവുണ്ണി നെടുങ്ങാടിയും വടക്കുംകൂർ രാജരാജവർമ്മയും ലീലാതിലകകാരനും എന്താണ്, സംസ്കൃതജന്യവാദത്തിന്റെ വക്താക്കളാണ്. അപ്പൊ സംസ്കൃതജന്യവാദത്തിന്റെ വക്താക്കൾ ആരൊക്കെയാ? കോവുണ്ണി നെടുങ്ങാടി, വടക്കുംകൂർ രാജരാജവർമ്മ, ലീലാതിലകകാരൻ. ഇത് പഠിക്കാൻ എളുപ്പം. കോവട ലീല സംസ്കൃതം നോർത്ത് വെച്ചാ മതി. എന്താണ് കോവട ലീല സംസ്കൃതം? കോവുണ്ണി നെടുങ്ങാടി, വട വടക്കുംകൂർ രാജരാജവർമ്മ, ലീല ലീലാതിലകകാരൻ, സംസ്കൃതം സംസ്കൃതജന്യവാദം. അപ്പൊ കോവട ലീല സംസ്കൃതം, സംസ്കൃതജന്യവാദത്തിന്റെ വക്താക്കൾ കോവുണ്ണി നെടുങ്ങാടി, വടക്കുംകൂർ രാജരാജവർമ്മ, ലീലാതിലകകാരൻ. അടുത്തത് മിശ്രഭാഷാവാദം. മിശ്രഭാഷാവാദത്തിന്റെ വക്താക്കൾ ഇളംകുളം കുഞ്ഞൻ പിള്ളയും എൻ കൃഷ്ണപിള്ളയുമായിരുന്നു. മിശ്രഭാഷാവാദത്തിന്റെ വക്താക്കൾ ഇളംകുളം കുഞ്ഞൻ പിള്ളയും എൻ കൃഷ്ണപിള്ളയും. ഉപശാഖാവാദത്തിന്റെ വക്താക്കൾ റോബർട്ട് കാൾഡ്വൽ, എൽ വി രാമസ്വാമി അയ്യർ, എൽ വി ആർ, അതുപോലെ എ ആർ രാജരാജവർമ്മ, ഇവരൊക്കെ ആയിരുന്നു. സ്വതന്ത്രതാവാദത്തിന്റെ വക്താക്കൾ ആറ്റൂർ കൃഷ്ണ പിഷാരടി, ഡോക്ടർ കെ ഗോദവർമ്മ, നമ്മുടെ ഉള്ളൂര് ആർ നാരായണ പണിക്കർ, സി എൽ ആന്റണി, ഇവരൊക്കെ സ്വതന്ത്രതാവാദത്തിന്റെ വക്താക്കളായിരുന്നു. മൂലദ്രാവിഡ ജന്യവാദം കെ എം ജോർജിന്റേതാണ്. അപ്പോ ഭാഷോൽപത്തി വാദങ്ങളിൽ മൂലദ്രാവിഡ ജന്യവാദം ആരാണ്? കെ എം ജോർജ്. പൂർവ തമിഴ് മലയാളവാദം എസ് വി ഷൺമുഖം. അപ്പൊ ഇത്രയാണ് ഭാഷോൽപത്തി വാദങ്ങളെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇതൊന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഈ ഓഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക. അപ്പൊ ഇത് മനസ്സിൽ നിന്നുകൊള്ളും. അപ്പൊ ഇപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി വാദങ്ങൾ വായിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വക്താക്കൾ വരണം. അപ്പൊ ഞാൻ വക്താക്കളുടെ പേരും പറയും. സംസ്കൃതജന്യവാദം ആരൊക്കെയായിരുന്നു? യെസ്, കോവുണ്ണി നെടുങ്ങാടി, വടക്കുംകൂർ രാജരാജവർമ്മ, യെസ്, ലീലാ തിലകകാരൻ, നമ്മൾ പറഞ്ഞ കോവട ലീല സംസ്കൃതം. മിശ്രഭാഷാവാദം ആരായിരുന്നു? ഇളംകുളം കുഞ്ഞൻ പിള്ളയും എൻ കൃഷ്ണപിള്ളയും. ഓക്കെ. ഉപശാഖാവാദം ആരൊക്കെയാ? റോബർട്ട് കാൾഡ്വെൽ, എൽ വി ആർ, എ ആർ. സ്വതന്ത്രതാവാദം ആറ്റൂർ കൃഷ്ണപിഷാരടി, ഡോക്ടർ കെ ഗോദവർമ്മ, ഉള്ളൂര് ആർ നാരായണ പണിക്കർ, സി എൽ ആന്റണി. മൂലദ്രാവിഡ ജന്യവാദം കെ എം ജോർജ്. പൂർവ തമിഴ് മലയാളവാദം എസ് വി ഷൺമുഖം. ഓക്കെ അല്ലേ? അത്രയും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് മറ്റു ചില ചോദ്യങ്ങൾ നോക്കാം. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ എന്നഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ടാണ്. എന്താണ്? പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ എന്നഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ശ്രീ പത്മനാഭസ്വാമിയെ പോകി പോക ചയനൻ എന്ന് സ്മരിക്കുന്ന പാട്ടുകൃതിയാണ് രാമചരിതം. ശ്രീ പത്മനാഭസ്വാമിയെ പോകി പോക ചയനൻ എന്ന് സ്മരിക്കുന്ന പാട്ടുകൃതിയാണ് രാമചരിതം. രാമചരിതത്തിലെ പ്രധാന രസമേതാണ്? വീരരസമാണ്. രാമചരിതത്തിലെ പ്രധാന രസമേതാണ്? വീരരസമാണ്. വാൽമീകിയെ കൂടാതെ ശ്രീരാമൻ രാമചരിതത്തിൽ അനുകരിക്കുന്ന പ്രാചീന കവിയാണ് കമ്പർ. വാൽമീകിയെ കൂടാതെ ശ്രീരാമൻ രാമചരിതത്തിൽ അനുകരിക്കുന്ന പ്രാചീന കവി ആരാണ്? കമ്പർ. രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. ശ്രദ്ധിക്കണേ, രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. സീതാപഹരണം ചിത്രീകരിക്കുന്നതിന് ശ്രീരാമകവി ഉപജീവിച്ചത് ആശ്ചര്യ ചൂടാമണിയെയാണെന്ന് അഭിപ്രായപ്പെട്ടത്
ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. ഓക്കെ, അപ്പൊ സീതാപഹരണം ചിത്രീകരിക്കുന്നതിന് ചീരാമകവി ഉപജീവിച്ചത് ആശ്ചര്യ ചൂടാമണിയെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണനാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? നമ്മളിപ്പം രാമചരിതത്തെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു. പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാകൃത രൂപമാണ് രാമചരിതത്തിൽ എന്ന് അഭിപ്രായപ്പെട്ടത് ഹെർമൻ ഗുണ്ടർട്ട്. ശ്രീപത്മനാഭസ്വാമിയെ പോകി പോക ചയനൻ എന്ന് സ്മരിക്കുന്ന പാട്ടുകൃതി രാമചരിതം. രാമചരിതത്തിലെ പ്രധാന രസം വീരരസം. വാൽമീകിയെ കൂടാതെ ചീരാമൻ രാമചരിതത്തിൽ അനുകരിക്കുന്ന പ്രാചീന കവിയാണ് കമ്പർ. രാമചരിതത്തിന്റെ രചനയിൽ കൂത്തരങ്ങിന്റെ സ്വാധീനമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. സീതാപഹരണം ചിത്രീകരിക്കുന്നതിന് ചീരാമകവി ഉപജീവിച്ചത് ആശ്ചര്യ ചൂടാമണിയെയാണെന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ നടുവട്ടം ഗോപാലകൃഷ്ണൻ. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. ഇനി എല്ലാവർക്കും ചമ്പുക്കളെ കുറിച്ച് അറിയാവോ? യെസ്. സംസ്കൃത സാഹിത്യത്തിൽ നിന്നും മലയാളം കൈക്കൊണ്ട കാവ്യശാഖയാണേത് ചമ്പുക്കൾ എന്ന് പറയുന്നത്. സംസ്കൃത സാഹിത്യത്തിൽ നിന്നും മലയാളം കൈക്കൊണ്ട കാവ്യശാഖയാണെന്ത്? ചമ്പുക്കൾ. സംസ്കൃത സാഹിത്യത്തിൽ നിന്നും മലയാളം കൈക്കൊണ്ട കാവ്യശാഖയാണ് ചമ്പുക്കൾ. ഇതില് കാവ്യഭാഗം, ചമ്പുക്കളില് കാവ്യഭാഗം ഗദ്യത്തിലും നീതിസാരം പദ്യത്തിലുമായിരിക്കും ഉണ്ടാവുക. സോറി, കാവ്യഭാഗം ഗദ്യത്തിലും നീതിസാരം പദ്യത്തിലും ആയിട്ടുള്ള പഞ്ചതന്ത്രം കഥകളിൽ നിന്നുമാകാം ഉൽപ്പത്തി എന്നും അനുമാനിക്കുന്നു. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണേ. അതായത് ശരിയായിട്ട് ഇങ്ങനെയാണ്, കാവ്യഭാഗം ഗദ്യത്തിലും നീതിസാരം പദ്യത്തിലും ആയിട്ടുള്ള പഞ്ചതന്ത്രം കഥകളിൽ നിന്നുമാകാം ഉൽപ്പത്തി എന്ന് അനുമാനിക്കുന്നുണ്ട്. ഓക്കെ, 13 മുതൽ 16 വരെയാണ് ഇതിന്റെ കാലഘട്ടം. ആദ്യത്തെ ചമ്പു ഏതായിരുന്നു? രാമായണം ചമ്പു, ഭോജരാജാവിന്റെ. അപ്പൊ ആദ്യത്തെ ചമ്പു രാമായണം ചമ്പു, ഭോജരാജാവ്. കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് അമോഘരാഘവം ദിവാകരൻ. കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് എന്തായിരുന്നു? അമോഘരാഘവം ദിവാകരൻ. ചാക്യാർകൂത്തിന്റെ ആവശ്യത്തിലേക്കാണ് ചമ്പുക്കൾ രചിച്ചു തുടങ്ങിയത്. ചമ്പുക്കളിൽ കാണുന്ന ഫലിതവും ചാക്യാന്മാരുടെ മൗലികമായ കഥാവതരണ രീതിയും പരിശോധിച്ചാൽ ഇത് വ്യക്തമാവുന്ന കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാ നമ്മൾ ചമ്പുക്കളെ കുറിച്ച് പറഞ്ഞത്? സംസ്കൃത സാഹിത്യത്തിൽ നിന്നും മലയാളം കൈക്കൊണ്ട കാവ്യശാഖയാണ് ചമ്പു. കാവ്യഭാഗം ഗദ്യത്തിലും നീതിസാരം പദ്യത്തിലും നിബന്ധിച്ചിരിക്കുന്ന പഞ്ചതന്ത്രം കഥകളിൽ നിന്നുമാകാം ഉൽപ്പത്തി എന്നും അനുമാനിക്കുന്നു. 13 മുതൽ 16 വരെയായിരുന്നു ചമ്പുക്കളുടെ കാലം. ആദ്യ ചമ്പു രാമായണം ചമ്പു, ഭോജരാജാവിന്റേത്. കേരളീയ സംസ്കൃത ചമ്പുക്കളിൽ ആദ്യത്തേത് അമോഘരാഘവം ദിവാകരൻ. ഇനി നമുക്ക് ലക്ഷണം നോക്കാം. സാഹിത്യ ദർപ്പണത്തിലാണ് ലക്ഷണം പറയുന്നത്. ഓക്കെ, ഗദ്യവും പദ്യവും ചേർന്ന കാവ്യരീതിയാണ് ചമ്പു. പൊതുവെ കഥാഭാഗം പദ്യത്തിലും വർണ്ണന ഗദ്യത്തിലും ആയിരിക്കും. അപ്പോ നമ്മൾ നേരത്തെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, റിപ്പീറ്റ് ചെയ്യാൻ മറന്നുപോയി. ചാക്യാർകൂത്തിന്റെ ആവശ്യത്തിലേക്കാണ് ചമ്പുക്കൾ രചിച്ചു തുടങ്ങിയത്. ചമ്പുക്കളിൽ കാണുന്ന ഫലിതവും ചാക്യാന്മാരുടെ മൗലികമായ കഥാവതരണ രീതിയും പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. അതേപോലെ ലക്ഷണത്തിലേക്ക് വരുമ്പം സാഹിത്യ ദർപ്പണത്തിലാണ് ലക്ഷണം പറയുന്നത്. ഗദ്യവും പദ്യവും ചേർന്ന കാവ്യരീതിയാണ് ചമ്പു. പൊതുവെ കഥാഭാഗം പദ്യത്തിലും വർണ്ണന ഗദ്യത്തിലും ആയിരിക്കും. സംസ്കൃത ചമ്പുക്കളെ അപേക്ഷിച്ച് മലയാള ചമ്പുക്കൾ ആരംഭിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. ഗദ്യം, പദ്യം, ദണ്ഡകം എന്നീ ക്രമമാണ് മലയാളത്തിന്. അപ്പൊ മലയാളത്തിന്റെ ക്രമം എന്താ? ഗദ്യം, പദ്യം, ദണ്ഡകം. ഓക്കെ, പിന്നെ ചമ്പുവിന്റെ ലക്ഷണം എന്താണ്? ഗദ്യപദ്യമയം കാവ്യം ചമ്പൂരിത്രിഭിധീയതേ. അതാണ് ചമ്പുവിന്റെ ലക്ഷണം. ഗദ്യ പദ്യമയം കാവ്യം ചമ്പൂരിത്രിഭിധീയതേ. ചമ്പു ഗദ്യത്തിന്റെ സവിശേഷത താളബന്ധമായ ഗദ്യമായിരിക്കും. ചമ്പു ഗദ്യം താളബന്ധമായ ഗദ്യമായിരിക്കും. ചമ്പു ഗദ്യം എഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം തരംഗിണിയാണ്. അപ്പൊ തരംഗിണി വൃത്തത്തിലാണ് പ്രധാനമായും ചമ്പു ഗദ്യം എഴുതുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോ സാഹിത്യ ദർപ്പണത്തിലാണ് ലക്ഷണം പറയുന്നത്. ചമ്പുവിന്റെ ലക്ഷണം ഗദ്യപദ്യമയം കാവ്യം ചമ്പൂരിത്രിഭിധീയതേ എന്നാണ്. ചമ്പു ഗദ്യത്തിന്റെ സവിശേഷത താളബദ്ധമായ ഗദ്യം എന്നുള്ളതാണ്.
ശംഭു ഗദ്യം എഴുതാൻ ഉപയോഗിക്കുന്ന പ്രധാന വൃത്തം തരംഗിണിയാണ്. ഗദ്യവും പദ്യവും ചേർന്ന കാവ്യരീതിയാണ് ചമ്പു. പൊതുവെ കഥാഭാഗം പദ്യത്തിലും വർണ്ണന ഗദ്യത്തിലുമായിരിക്കും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി സ്വാനുഭവം വിഷയമാകുന്ന സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. സ്വാനുഭവം വിഷയമാകുന്ന സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. നിങ്ങൾക്കറിയാം മയൂര സന്ദേശത്തിന്റെ കർത്താവ് കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ്. കേരളവർമ്മ വലിയകോയി തമ്പുരാനാണ് മയൂര സന്ദേശത്തിന്റെ കർത്താവ്. അപ്പൊ മയൂര സന്ദേശത്തിന്റെ ഇതിവൃത്തം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് കൂടുതൽ വ്യക്തമാവും. ആയില്യം തിരുനാളിന്റെ അപ്രീതിക്ക് പാത്രമായ വലിയകോയി തമ്പുരാൻ, നമ്മുടെ വലിയകോയി തമ്പുരാനാണല്ലോ ഇത് രചിച്ചത്. അപ്പൊ ആയില്യം തിരുനാളിന്റെ അപ്രീതിക്ക് പാത്രമായ വലിയകോയി തമ്പുരാൻ ഭാര്യ ലക്ഷ്മിഭായിയിൽ നിന്നകന്ന് ഹരിപ്പാട് അനന്തപുര കൊട്ടാരത്തിൽ തടവുകാരനായി കഴിയുന്നതാണ് ഇതിവൃത്തം. അപ്പൊ എന്താണ്, സ്വാനുഭവം വിഷയമാകുന്ന സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. രചന കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. മയൂര സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഭാഷാഭൂഷണിയാണ്. ഓക്കെ, മയൂര സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഭാഷാഭൂഷണിയാണ്. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. വികാരത്തേക്കാൾ വിചാരത്തിനും ഭാവത്തേക്കാൾ രൂപത്തിനും പ്രാധാന്യം നൽകുന്ന നിയോ ക്ലാസിക്കൽ കൃതിയായി വിശേഷിപ്പിക്കുന്ന സന്ദേശ കാവ്യമാണേത് മയൂര സന്ദേശം. എന്താണ്, വികാരത്തേക്കാൾ വിചാരത്തിനും ഭാവത്തേക്കാൾ രൂപത്തിനും പ്രാധാന്യം നൽകുന്ന നിയോ ക്ലാസിക്കൽ കൃതിയായി വിശേഷിപ്പിക്കുന്ന സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. ഒന്ന് സങ്കല്പ ചിത്രം, മറ്റേത് സ്വാനുഭവ ചിത്രം. മയൂര സന്ദേശത്തെ ഇങ്ങനെ പ്രശംസിച്ചത് ഉള്ളൂരാണ്. ഒന്ന് സങ്കല്പ ചിത്രം, മറ്റേത് സ്വാനുഭവ ചിത്രം. മയൂര സന്ദേശത്തെ ഇങ്ങനെ പ്രശംസിച്ചത് ഉള്ളൂരാണ്. ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മയാണ്. ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മയാണ്. മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന വ്യാഖ്യാനം എഴുതിയത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ്. മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന വ്യാഖ്യാനം എഴുതിയത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ്. സന്ദേശം അതൊന്നേയുള്ളൂ എന്ന ലേഖനത്തിലൂടെ മയൂര സന്ദേശത്തെ വിമർശിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്, അദ്ദേഹത്തിന്റെ മാനദണ്ഡം എന്ന കൃതിയിൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ മാനദണ്ഡം എന്ന കൃതിയിൽ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ മയൂര സന്ദേശത്തെ കുറിച്ച് പറഞ്ഞത്? സ്വാനുഭവം വിഷയമാക്കുന്ന സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. മയൂര സന്ദേശത്തിന്റെ കർത്താവ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ, മയൂര സന്ദേശത്തിന്റെ കർത്താവ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. മയൂര സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഭാഷാഭൂഷണിയാണ്. മയൂര സന്ദേശത്തിന്റെ ഇതിവൃത്തം ആയില്യം തിരുനാളിന്റെ അപ്രീതിക്ക് പാത്രമായ വലിയകോയി തമ്പുരാൻ ഭാര്യ ലക്ഷ്മിഭായിയിൽ നിന്ന് അകന്ന് ഹരിപ്പാട് അനന്തപുര കൊട്ടാരത്തിൽ തടവുകാരനായി കഴിയുന്നതാണ്. ഓക്കെ, മയൂര സന്ദേശം ആദ്യം പ്രസിദ്ധീകരിച്ച മാസിക ഭാഷാഭൂഷണിയാണ്. തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. വികാരത്തേക്കാൾ വിചാരത്തിനും ഭാവത്തേക്കാൾ രൂപത്തിനും പ്രാധാന്യം നൽകുന്ന നിയോ ക്ലാസിക്കൽ കൃതിയായി വിശേഷിപ്പിക്കുന്ന സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. ഒന്ന് സങ്കല്പ ചിത്രം, മറ്റേത് സ്വാനുഭവ ചിത്രം. മയൂര സന്ദേശത്തെ ഇങ്ങനെ പ്രശംസിച്ചത് ഉള്ളൂരാണ്. മയൂര സന്ദേശത്തെ ഇങ്ങനെ പ്രശംസിച്ചത് ഉള്ളൂരാണ്. ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ചു നിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മയാണ്. ശബ്ദാലങ്കാര വിഷയത്തിൽ കേരളവർമ്മ കാളിദാസനെയും കവച്ച് നിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് എ ആർ രാജരാജവർമ്മയാണ്. മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന വ്യാഖ്യാനം എഴുതിയത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ്. മയൂര സന്ദേശത്തിന് കേരള ഹൃദയം എന്ന വ്യാഖ്യാനം എഴുതിയത് ഡോക്ടർ പി കെ നാരായണ പിള്ളയാണ്. സന്ദേശം അതൊന്നേയുള്ളൂ എന്ന ലേഖനത്തിലൂടെ മയൂര സന്ദേശത്തെ വിമർശിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്, അദ്ദേഹത്തിന്റെ മാനദണ്ഡം എന്ന കൃതിയിലാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഓക്കെ അല്ലേ, ഇത്രയും കാര്യം എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം മറ്റൊരു വിഭാഗത്തിൽ നിന്നാണ്. ആട്ടപ്രകാരം, ആട്ടപ്രകാരവും ക്രമദീപികയും അറിയായിരിക്കുമല്ലോ. ആട്ടപ്രകാരം ശരിക്കും എന്തിനു വേണ്ടി തയ്യാറാക്കിയതാണെന്നറിയാമോ?
ആട്ടപ്രകാരം കൂടിയാട്ടത്തിലെയും സംസ്കൃത നാടകങ്ങളിലെയും അഭിനയ രീതിയെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പൊ എന്താണ് ആട്ടപ്രകാരം? ആട്ടപ്രകാരം കൂടിയാട്ടത്തിലെയും സംസ്കൃത നാടകങ്ങളിലെയും അഭിനയ രീതിയെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥമാണ് ആട്ടപ്രകാരം. ഓക്കെ, അതേപോലെ ആട്ടപ്രകാരവും ക്രമദീപികയും നമ്മൾ ഒന്നിച്ചാണ് പറയാറുള്ളത്. എന്താണ് ക്രമദീപികയിലെ പ്രതിപാദ്യം? വിദൂഷകന്റെ ചടങ്ങുകൾ, വേഷവിധാനം, നടന്മാർ രംഗത്ത് അനുഷ്ഠിക്കേണ്ട കൃത്യങ്ങൾ, ഇതൊക്കെയാണ് ക്രമദീപികയിലെ പ്രതിപാദ്യം. എവിടത്തെ? ക്രമദീപികയിലെ പ്രതിപാദ്യം. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചയിതാവായി കരുതുന്നത് തോലനെയാണ്. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചയിതാവായി കരുതുന്നത് ആരെയാണ്? തോലനെയാണ്, തോലൻ. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചനാകാലം 400s. ഓക്കെ, അത്രയേ നമുക്ക് പറയാൻ പറ്റൂ. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചനാകാലം 400s. ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള ആട്ടപ്രകാരങ്ങൾ ഏതെല്ലാമാണ്? മന്ത്രാംഗം, മത്തവിലാസം, ശൂർപ്പണകാംഗം, അശോകവനികാംഗം. എന്തൊക്കെയാണ്? മന്ത്രാംഗം, മത്തവിലാസം, ശൂർപ്പണകാംഗം, അശോകവനികാംഗം എന്നിവ ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള ആട്ടപ്രകാരങ്ങളാണ്. ആട്ടപ്രകാരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്ന കൃതി മന്ത്രാംഗം. ആട്ടപ്രകാരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്ന കൃതി മന്ത്രാംഗം. കൂത്തിനെ അനുകരിച്ചുണ്ടായ കലാരൂപം പാടകം. കൂത്തിനെ അനുകരിച്ചുണ്ടായ കലാരൂപമാണ് പാടകം. കൂത്ത് എത്ര വിധമാണ്? 3 കൂത്തുകളുള്ളത്. അത് ഏതൊക്കെയാണെന്നറിയോ? പ്രബന്ധം കൂത്ത്, നങ്ങ്യാർ കൂത്ത്, കൂടിയാട്ടം. അപ്പം കൂത്ത് എത്ര വിധമാണ്? 3 പ്രബന്ധം കൂത്ത്, നങ്ങ്യാർ കൂത്ത്, കൂടിയാട്ടം. കൂടിയാട്ടത്തിന് തന്നെ പുരുഷാർത്ഥ കൂത്ത് എന്നും വിളിക്കുന്നുണ്ട്. കൂടിയാട്ടത്തിന്റെ വേറൊരു പേരാണ് എന്ത്? പുരുഷാർത്ഥ കൂത്ത്. കൂത്ത് അവതരിപ്പിക്കുന്നവർ ആരാണ്? ചാക്യാന്മാരാണ്. കണ്ടുകിട്ടിയിട്ടുള്ളവയിൽ ഏറ്റവും പഴക്കമേറിയ പ്രബന്ധമാണ് ദൂതവാക്യം. ദൂതവാക്യം, ദൂതവാക്യത്തിലെ ഇതിവൃത്തം മഹാഭാരതം ഉദ്യോഗ പർവത്തിലെ ഭഗവത് ദൂതാണ്. ഓക്കെ, ഭഗവത് ദൂതാണ്. AD 14 ദൂതവാക്യത്തിന്റെ രചനാകാലം. അപ്പൊ നമ്മൾ ആട്ടപ്രകാരം, ക്രമദീപിക ആ ഭാഗത്ത് എന്തൊക്കെയാ പഠിച്ചത്? ആട്ടപ്രകാരം എന്തിനു വേണ്ടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായ ചോദ്യം. എന്തിനാണ്? ആ കൂടിയാട്ടത്തിലെയും സംസ്കൃത നാടകങ്ങളിലെയും അഭിനയ രീതിയെക്കുറിച്ച് വിവരിക്കാനാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ക്രമദീപികയിലെ പ്രതിപാദ്യം എന്താണ്? വിദൂഷകന്റെ ചടങ്ങുകൾ, വേഷവിധാനം, നടന്മാർ രംഗത്ത് അനുഷ്ഠിക്കേണ്ട കൃത്യങ്ങൾ, ഇതൊക്കെയാണ് ക്രമദീപികയിലെ പ്രതിപാദ്യം. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചയിതാവായി കരുതുന്നത് ആരെയാണ്? തോലനെയാണ്. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചയിതാവായി കരുതുന്നത് തോലനെയാണ്. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചനാകാലം 400s. ആട്ടപ്രകാരത്തിന്റെയും ക്രമദീപികയുടെയും രചനാകാലം 400s. ഭാഷയിലെ ഏറ്റവും പഴക്കമുള്ള ആട്ടപ്രകാരങ്ങൾ ഏതൊക്കെയാണ്? മന്ത്രാംഗം, മത്തവിലാസം, ശൂർപ്പണകാംഗം, അശോക വനികാംഗം എന്നിവയാണ്. ആട്ടപ്രകാരങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതെന്ന് ഉള്ളൂർ അഭിപ്രായപ്പെടുന്ന കൃതി മന്ത്രാംഗമാണ്. കൂത്തിനെ അനുകരിച്ചുണ്ടായ കലാരൂപമാണ് പാടകം. കൂത്ത് 3 പ്രബന്ധം കൂത്ത്, നങ്ങ്യാർ കൂത്ത്, കൂടിയാട്ടം. കൂടിയാട്ടത്തിന്റെ വേറൊരു പേരാണ് പുരുഷാർത്ഥ കൂത്ത്. അപ്പം കൂത്ത് അവതരിപ്പിക്കുന്നവരാരാണ്? ചാക്യാന്മാരാണ്. കണ്ടുകിട്ടിയിട്ടുള്ളവയിൽ ഏറ്റവും പഴക്കമേറിയ പ്രബന്ധം ഏതാണ്? ദൂതവാക്യമാണ്. അത് AD 14 ദൂതവാക്യത്തിന്റെ രചനാകാലം 14. ദൂതവാക്യത്തിന്റെ ഇതിവൃത്തം മഹാഭാരതം ഉദ്യോഗ പർവ്വത്തിലെ ഭഗവത് ദൂതാണ്. ഓക്കെ, മഹാഭാരതം ഉദ്യോഗ പർവ്വത്തിലെ ഭഗവത് ദൂതാണ് ദൂതവാക്യത്തിന്റെ ഇതിവൃത്തം. ഇനി നമുക്ക് വേറെ ചില ചോദ്യങ്ങൾ നോക്കാം. വ്യാസമഹാഭാരതത്തിൽ ആകെ എത്ര പർവ്വങ്ങളാണുള്ളത്? വ്യാസമഹാഭാരതത്തിൽ ആകെ 18 എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട് അതിലാണെങ്കിൽ 21 മാറിപ്പോവാൻ സാധ്യതയുണ്ട്. വ്യാസന്റെ മഹാഭാരതത്തിലാകെ 18 എന്നാൽ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടില് 21. ഓക്കെ, എഴുത്തച്ഛന്റെ കാലം 16th. എഴുത്തച്ഛന്റെ കാലം 16th. എഴുത്തച്ഛന്റെ ജന്മദേശം തിരൂർ തൃക്കണ്ടിയൂർ ആണ് എഴുത്തച്ഛന്റെ ജന്മദേശം എന്ന്
പറയുന്നത്. ഇനി എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വൃത്തമാണ് കാഗളി. എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വൃത്തമാണ് കാഗളി. അപ്പൊ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ കിളിപ്പാട്ട് പ്രസ്ഥാനം വരും. കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ടാണ് കിളിപ്പാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ആ രീതി സമീപിച്ചു അദ്ദേഹം എന്നതിൽ ഒരുപാട് ചർച്ചകളൊക്കെ വേറെ ഉണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. കിളിപ്പാട്ട് കൃതികൾ എന്നറിയപ്പെടുന്നത് അധ്യാത്മ രാമായണവും മഹാഭാരതവും ആണ്. കിളിപ്പാട്ട് കൃതികൾ എന്നറിയപ്പെടുന്നത് അധ്യാത്മ രാമായണവും മഹാഭാരതവുമാണ്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? വ്യാസ മഹാഭാരതത്തിൽ 18 പർവ്വങ്ങള്, എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിൽ 21 പർവ്വങ്ങള്, എഴുത്തച്ഛന്റെ കാലം 16-ാം നൂറ്റാണ്ട്, എഴുത്തച്ഛന്റെ ജന്മദേശം തിരൂർ തൃക്കണ്ടിയൂര്, എഴുത്തച്ഛൻ ഉപയോഗിച്ചിട്ടുള്ള പ്രധാന വൃത്തം കാഗളി, കിളിപ്പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിയെ കൊണ്ട് പാടിക്കുന്ന പാട്ടാണ്, കിളിപ്പാട്ട് കൃതികൾ എന്നറിയപ്പെടുന്നത് അധ്യാത്മ രാമായണവും മഹാഭാരതവും ആണ്. ഇത്രയും ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, ഭാഷയിലെ പാന എന്ന കവിതാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? പൂന്താനം. ഞാനപ്പാനയൊക്കെ അറിയാലോ. പൂന്താനം നമ്പൂതിരി ജനിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. അപ്പോ പാന എന്ന കവിതാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ പൂന്താനം നമ്പൂതിരി ജനിച്ചത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ്. പൂന്താനത്തിന്റെ കൃതികൾ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. പ്രധാനമായിട്ട് ജ്ഞാനപ്പാന, പിന്നെ സന്താന ഗോപാലുണ്ട്, ശ്രീകൃഷ്ണ കർണാമൃതമുണ്ട്, ഘനസംഘം, പാർത്ഥസാരഥിസ്തവം, അഷ്ടാക്ഷര കീർത്തനം, മുകുന്ദ കീർത്തനം, ആനന്ദ നൃത്തം, പത്മനാഭ കീർത്തനം. അപ്പൊ എന്തൊക്കെയാണ് പൂന്താനത്തിന്റെ കൃതികള്? ജ്ഞാനപ്പാന, സന്താന ഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം, ഘനസംഘം, പാർത്ഥസാരഥിസ്തവം, അഷ്ടാക്ഷര കീർത്തനം, മുകുന്ദ കീർത്തനം, ആനന്ദ നൃത്തം, പത്മനാഭ കീർത്തനം. ഓക്കെ, സന്താനഗോപാലത്തിന്റെ മറ്റൊരു പേരാണ് കുമാരഹരണം പാന. സന്താനഗോപാലത്തിന്റെ മറ്റൊരു പേരാണ് കുമാരഹരണം പാന. പൂന്താനം സാമൂഹ്യ പ്രതിഫലനം നടത്തിയിരിക്കുന്നത് സഹതാപത്തോടെയാണ്. പൂന്താനം സാമൂഹ്യ പ്രതിഫലനം നടത്തിയിരിക്കുന്നത് സഹതാപത്തോടെയാണ്. പൂന്താനത്തിന്റെ കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. പൂന്താനത്തിന്റെ കാലഘട്ടം 16-ാം നൂറ്റാണ്ടാണ്. പാനപ്പാട്ടിലെ വൃത്തം പാന തന്നെയാണ്. പാനപ്പാട്ടിലെ വൃത്തം പാന പാന. മേൽപ്പത്തൂരിന്റെ സമകാലികൻ എന്ന് കരുതുന്ന ഭക്തകവിയാണ് പൂന്താനം. മേൽപ്പത്തൂരിന്റെ സമകാലികൻ എന്ന് കരുതുന്ന ഭക്തകവിയാണ് പൂന്താനം. പൂന്താനം കൃതികളെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് വാമപുരാധീശ മുദ്ര. ഒരു കൃതി പൂന്താനം കൃതിയാണെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള മുദ്രയാണ് വാമപുരാധീശ മുദ്ര. ഓക്കെ, പിന്നെയോ, പൂന്താനം ഗുരുവായി കൽപ്പിക്കുന്നത് നീലകണ്ഠനെയാണ്. പൂന്താനം ഗുരുവായി കൽപ്പിക്കുന്നത് നീലകണ്ഠനെയാണ്. പൂന്താനത്തിന്റെ കൃതികളിലെ പ്രധാന ഭാവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയായിരിക്കും, ഭക്തിയാണ് അല്ലെ? ഭക്തിയാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് ഭാഷയിലെ പാന എന്ന കവിതാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പൂന്താനമാണ്. പൂന്താനത്തിന്റെ ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ. പൂന്താനത്തിന്റെ കൃതികൾ ജ്ഞാനപ്പാന, സന്താന ഗോപാലം, ശ്രീകൃഷ്ണ കർണാമൃതം, പിന്നെയോ, ഘനസംഘം, പാർത്ഥസാരഥിസ്തവം, അഷ്ടാക്ഷര കീർത്തനം, പത്മനാഭ കീർത്തനം, മുകുന്ദ കീർത്തനം, ആനന്ദ നൃത്തം. സന്താന ഗോപാലത്തിന്റെ മറ്റൊരു പേര് കുമാരഹരണം പാന. പൂന്താനം സാമൂഹ്യ പ്രതിഫലനം നടത്തിയിരിക്കുന്നത് സഹതാപത്തോടെയാണ്. പൂന്താനത്തിന്റെ കാലം 16-ാം നൂറ്റാണ്ട്. പാനയിലെ വൃത്തം പാന തന്നെയാണ്. പാനപ്പാട്ടിലെ വൃത്തം പാന. മേൽപ്പത്തൂരിന്റെ സമകാലികൻ എന്ന് കരുതുന്ന ഭക്തകവിയാണ് പൂന്താനം. പൂന്താനം കൃതികളെന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള മുദ്രയാണ് വാമപുരാധീശ മുദ്ര. പൂന്താനം ഗുരുവായി കൽപ്പിക്കുന്നത് ആരെയാണ്? നീലകണ്ഠനെയാണ്. പൂന്താനത്തിന്റെ കൃതികളിലെ പ്രധാന ഭാവം ഭക്തിയാണ്. പ്രധാന ഭാവം ഭക്തിയാണ്. പൂന്താനത്തിന്റെ കൃതികളിലെ പ്രധാന ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് വേറെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. അതായത് കുഞ്ചൻ നമ്പ്യാർ, അറിയാലോ തുള്ളൽ പ്രസ്ഥാനവുമായിട്ടാണ് കുഞ്ചൻ നമ്പ്യാരുടെ ബന്ധം. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ചില തുള്ളൽ സാഹിത്യ പഠനങ്ങൾ നമുക്ക് നോക്കാം. മീൻസ് കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ സാഹിത്യ പഠനങ്ങൾ ചില പുസ്തകങ്ങൾ നോക്കാം. ഒന്ന് കുലപതികൾ, തായാട്ട് ശങ്കരന്റേതാണ്. കുലപതികൾ തായാട്ട് ശങ്കരൻ. ഓക്കെ, നർമ്മസല്ലാപം എന്നത് ഡോക്ടർ എസ് കെ നായരുടേത്. നർമ്മസല്ലാപം ഡോക്ടർ എസ് കെ നായര്. പിന്നെ
കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിന്റെ കൃതികളും എന്നത് ഡോക്ടർ വി എസ് ശർമ്മയുടേതാണ്. ഡോക്ടർ വി എസ് ശർമ്മ. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും, ഡോക്ടർ കെ എൻ ഗണേശ്. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും, ഡോക്ടർ കെ എൻ ഗണേശ്. പിന്നെ നമ്പ്യാരും തുള്ളൽ സാഹിത്യവും, ഏവൂർ പരമേശ്വരൻ. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും, ഏവൂർ പരമേശ്വരൻ. അപ്പൊ നമുക്ക് ഏതൊക്കെയാ ഇപ്പൊ കിട്ടിയത്? കുഞ്ചൻ നമ്പ്യാർ തുള്ളൽ സാഹിത്യ പഠനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കുലപതികൾ തായാട്ട് ശങ്കരൻ. അതുപോലെ നർമ്മസല്ലാപം ഡോക്ടർ എസ് കെ നായർ. കുഞ്ചൻ നമ്പ്യാരും അദ്ദേഹത്തിന്റെ കൃതികളും ഡോക്ടർ വി എസ് ശർമ്മ. നമ്പ്യാരും തുള്ളൽ സാഹിത്യവും, ഏവൂർ പരമേശ്വരൻ. കുഞ്ചൻ നമ്പ്യാർ വാക്കും സമൂഹവും, ഡോക്ടർ കെ എൻ ഗണേശ്. ഓക്കെ. പിന്നെ തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ പ്രാചീന കലാരൂപം ഏത്? പടയണിയാണ്. തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ പ്രാചീന കലാരൂപമാണ് പടയണി. തുള്ളലിൽ പ്രാധാന്യമുള്ള അഭിനയ വിഭാഗമാണ് നൃത്തം. തുള്ളലിൽ പ്രാധാന്യമുള്ള അഭിനയ വിഭാഗമാണ് നൃത്തം. നമ്പ്യാരുടെ കാലഘട്ടം AD 17 പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്തു മഠമാണ്. തുള്ളലിലെ പ്രധാന വൃത്തം തരങ്കിണിയാണ്. തുള്ളൽ മൂന്ന് വിധമാണുള്ളത്. ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ തുള്ളലിന് നമ്പ്യാർ മാതൃകയാക്കിയ പ്രാചീന കലാരൂപം പടയണിയാണ്. തുള്ളലിൽ പ്രാധാന്യമുള്ള അഭിനയ വിഭാഗം നൃത്തമാണ്. നമ്പ്യാരുടെ കാലഘട്ടം AD 17 പുരാണ കഥകളെ കേരളീയ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലം പാലക്കാട് ജില്ലയിലെ ലക്കിടിയിൽ കിള്ളിക്കുറിശി മംഗലത്ത് കലക്കത്തു മഠമാണ്. തുള്ളലിലെ പ്രധാന വൃത്തം തരങ്കിണി. മൂന്ന് തരം തുള്ളലുണ്ട്, ഓട്ടൻ, ശീതങ്കൻ, പറയൻ. അപ്പൊ ശരിക്കും നമ്പ്യാർ കൃതികളെ നമുക്ക് ശീതങ്കൻ തുള്ളൽ കൃതികൾ ഏത്, ഓട്ടൻ തുള്ളൽ കൃതികൾ ഏത്, പറയൻ തുള്ളൽ കൃതികൾ ഏത് എന്നിങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. അതായത് നമ്പ്യാർ കൃതികളിൽ ശീതങ്കൻ തുള്ളൽ ഏതൊക്കെയാ? കല്യാണ സൗഗന്ധികം അറിയാലോ, പ്രഹ്ലാദ ചരിതം, കാളിയമർദ്ദനം, ഗണപതി പ്രാതൽ, ഹനുമദുദ്ഭവം, നൃഗമോക്ഷം, ധേനുകവധം, ഹരിണി സ്വയംവരം, ധ്രുവചരിതം. ഇതൊക്കെ എന്താണ്? നമ്പ്യാർ കൃതികളിൽ ശീതങ്കൻ തുള്ളലുകളാണ്. ഏതൊക്കെ? ഗണപതി പ്രാതല്, കാളിയമർദ്ദനം, പ്രഹ്ലാദ ചരിതം, കല്യാണ സൗഗന്ധികം, ഹരിണി സ്വയംവരം, ധ്രുവചരിതം, ധേനുകവധം, നൃഗമോക്ഷം, ഹനുമദുദ്ഭവം. എന്നാൽ നമ്പ്യാർ കൃതികളിൽ ഓട്ടൻ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? ഭഗവതം, ബാലി വിജയം, അഹല്യാമോക്ഷം, കിർമീരവധം, സന്താനഗോപാലം, ബാലി വിജയം, രുക്മിണി സ്വയംവരം, സ്യമന്തകം, കിരാതം, നളചരിതം. അപ്പൊ ഓട്ടൻ തുള്ളൽ ഏതൊക്കെയാ? സ്യമന്തകം, കിരാതം, നളചരിതം, രുക്മിണി സ്വയംവരം, ബാലി വിജയം, പിന്നെയോ സന്താനഗോപാലം, ഭഗവതം, കിർമീരവധം, അഹല്യാമോക്ഷം. പറയൻ തുള്ളൽ കൃതികൾ ഏതൊക്കെയാ? ത്രിപുരാദഹനം, സഭാപ്രവേശം. സഭാപ്രവേശം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്പ്യാർ കൃതികളിലെ പറയൻ തുള്ളൽ കൃതിയാണ് സഭാപ്രവേശം. കീചകവധം, കുംഭകർണവധം, ദക്ഷയാഗം, ഹരിശ്ചന്ദ്ര ചരിതം, പാഞ്ചാലി സ്വയംവരം. ഇതൊക്കെ എന്താണ്? പറയൻ തുള്ളൽ കൃതികളാണ്. അപ്പൊ തുള്ളലിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ ചില ചോദ്യങ്ങൾ നോക്കാം. തൃശൂർ പൂരത്തെ ആസ്പദമാക്കി വെൺമണി മഹൻ രചിച്ച കൃതിയാണ് പൂരപ്രബന്ധം. തൃശൂർ പൂരത്തെ ആസ്പദമാക്കി വെൺമണി മഹൻ രചിച്ച കൃതിയാണ് പൂരപ്രബന്ധം. മദ്യവർജനത്തെ പറ്റി മൂലൂർ രചിച്ച കൃതിയാണ് സന്ദേശഗീത. മദ്യവർജനത്തെ കുറിച്ച് മൂലൂർ രചിച്ച കൃതിയാണ് സന്ദേശഗീത. സന്ദേശഗീത. അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഇവിടെ കിട്ടി. തൃശൂർ പൂരത്തെ ആസ്പദമാക്കി വെൺമണി മഹൻ രചിച്ച കൃതി പൂരപ്രബന്ധം. മദ്യവർജനത്തെ പറ്റി മൂലൂർ രചിച്ച കൃതി സന്ദേശഗീത. വെൺമണി പ്രസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയ രണ്ട് കാവ്യപ്രസ്ഥാനങ്ങളാണ് വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും. അപ്പൊ പച്ചമലയാള പ്രസ്ഥാനമൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും. കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്നുണ്ടായ രണ്ട് കാവ്യപ്രസ്ഥാനങ്ങളാണ് വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും. നിയോ ക്ലാസിസിസത്തിനെതിരെ ഉണ്ടായ ആദ്യ വെല്ലുവിളിയായി അറിയപ്പെടുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് പച്ചമലയാള പ്രസ്ഥാനവും വെൺമണി പ്രസ്ഥാനവും. നിയോ ക്ലാസിസത്തിനെതിരെ ഉണ്ടായ ആദ്യ വെല്ലുവിളിയായി അറിയപ്പെടുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും. ഓക്കെ. പിന്നെ
മഹാഭാരതത്തിന് വൃത്താനുവൃത്ത വിവർത്തനം തയ്യാറാക്കിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. മഹാഭാരതത്തിന് വൃത്താനുവൃത്ത വിവർത്തനം തയ്യാറാക്കിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമാണ് ധനശാസ്ത്രകാരിക. ഓക്കെ, അപ്പം കൊടുങ്ങല്ലൂർ കളരിയിൽ നിന്ന് ഉദിച്ചു പൊങ്ങിയ രണ്ട് കാവ്യപ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം, പച്ചമലയാള പ്രസ്ഥാനം. നിയോ ക്ലാസിസത്തിനെതിരെയുണ്ടായ ആദ്യ വെല്ലുവിളിയായി അറിയപ്പെടുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളാണ് വെൺമണി പ്രസ്ഥാനവും പച്ചമലയാള പ്രസ്ഥാനവും. അതുപോലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമാണ് ധനശാസ്ത്രകാരിക. മഹാഭാരതത്തിന് വൃത്താനുവൃത്ത വിവർത്തനം തയ്യാറാക്കിയത് ആരാണ്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. ഇനി നമുക്ക് ചില കവികളെയും അവരുടെ കവിതകളെയും കുറിച്ച് പഠിക്കാം. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? എല്ലാവർക്കും അറിയായിരിക്കും ഉത്തരം, ഇടശ്ശേരിയെയാണ്. അപ്പൊ ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവിയാണ് ഇടശ്ശേരി. അപ്പൊ ഇടശ്ശേരിയുടെ പ്രശസ്തമായ ചില വരികൾ നോക്കാം. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ. ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയിലെ വരിയാണിത്. അപ്പോ കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ, ശക്തിയുടെ കവിയാണ് ഇടശ്ശേരി. പിന്നെയോ, അധികാരം കൊയ്യണം ആദ്യം അതിനുമേലാവട്ടെ പൊന്നാര്യൻ. അധികാരം കൊയ്യണം നാം ആദ്യം അതിനുമേലാവട്ടെ പൊന്നാര്യൻ. ആരുടെ വരികളാണ്? ഇടശ്ശേരിയുടെ തന്നെ പുത്തൻ കലവും അരിവാളും എന്ന രചനയിലെ വരിയാണ്. ഇടശ്ശേരി ഒരു നാടകം എഴുതിയിട്ടുണ്ട്, അതാണ് കൂട്ടുകൃഷി. അപ്പൊ ഇടശ്ശേരി എഴുതിയ നാടകമാണ് കൂട്ടുകൃഷി. പിന്നെയോ, ഇടശ്ശേരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പുത്തൻ കലവും അരിവാളും, കാവിലെപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, പിന്നെയോ മലയാളി, മാർക്കണ്ഡേയൻ, പണിമുടക്കം, പൂതപ്പാട്ട്, കുങ്കുമപ്രഭാതം, അളകാവലി. ഏതൊക്കെയാണ് ഇടശ്ശേരിയുടെ പ്രധാന കൃതികള്? പുത്തൻകലവും അരിവാളും, കാവിലെപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികൾ, മലയാളി, മാർക്കണ്ഡേയൻ, പണിമുടക്കം, പൂതപ്പാട്ട്, കുങ്കുമപ്രഭാതം, അളകാവലി, ഇവയൊക്കെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരുപിടി നെല്ലിക്ക. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരുപിടി നെല്ലിക്ക. പുരാവൃത്തങ്ങളെ ആധാരമാക്കി ഇടശ്ശേരി രചിച്ച കവിതകളാണ് പൂതപ്പാട്ടും കാവിലെപ്പാട്ടും. പുരാവൃത്തങ്ങളെ ആധാരമാക്കി ഇടശ്ശേരി രചിച്ച കവിതകളാണ് പൂതപ്പാട്ടും കാവിലെപ്പാട്ടും. യന്ത്ര സംസ്കാരം പ്രമേയമായ ഇടശ്ശേരി കവിതയാണ് നെല്ലുകുത്തുകാരി പാറുവിന്റെ കഥ. നെല്ലുകുത്തുകാരി പാറുവിന്റെ കഥ. മാതൃത്വത്തെ വൈവിധ്യത്തോടെ അവതരിപ്പിച്ച ഇടശ്ശേരി കവിതകളാണ് പൂതപ്പാട്ടും കാവിലെപ്പാട്ടും. അപ്പൊ മാതൃത്വത്തെ വൈവിധ്യത്തോടെ അവതരിപ്പിച്ച ഇടശ്ശേരി കവിതകളാണ് പൂതപ്പാട്ടും കാവിലെപ്പാട്ടും. ഇടശ്ശേരി കവിതയിലെ ശില്പവിചാരം എന്ന കൃതി രചിച്ചത് കെ പി മോഹനനാണ്. ഇടശ്ശേരി കവിതയിലെ ശില്പവിചാരം എന്ന കൃതി രചിച്ചത് കെ പി മോഹനനാണ്. ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയ്ക്ക് രാജ്യദ്രോഹിയായ ഇടശ്ശേരി എന്ന ശീർഷകത്തിൽ അവതാരിക എഴുതിയത് സി ജെ തോമസ് ആണ്. ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയ്ക്ക് രാജ്യദ്രോഹിയായ ഇടശ്ശേരി എന്ന ശീർഷകത്തിൽ അവതാരിക എഴുതിയത് സി ജെ തോമസ് ആണ്. ഇടശ്ശേരിയുടെ സ്വഗതാഖ്യാന കവിതയാണ് വിവാഹ സമ്മാനം. അപ്പൊ ഇടശ്ശേരിയുടെ സ്വഗതാഖ്യാന കവിതയാണ് വിവാഹ സമ്മാനം. അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇടശ്ശേരിയെയാണ്. പിന്നെയോ, ഇടശ്ശേരിയുടെ വരികൾ അല്ലെ പ്രധാനപ്പെട്ടത്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊഴുക ശക്തിയിലേക്കു നമ്മൾ, കവിത ഏതാണ്? പണിമുടക്കം, ഇടശ്ശേരിയുടേത്. അധികാരം കൊയ്യണം നാം ആദ്യം അതിനുമേലാവട്ടെ പൊന്നാര്യൻ, ഇടശ്ശേരിയുടെ പുത്തൻ കലവും അരിവാളും എന്ന രചനയിലുള്ളതാണ്. പിന്നെ നമ്മള് എന്ത് പറഞ്ഞു? അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇടശ്ശേരിയുടെ പ്രധാനപ്പെട്ട കൃതികൾ പുത്തൻ കലവും അരിവാളും, കാവിലെപ്പാട്ട്, കറുത്ത ചെട്ടിച്ചികള്, അളകാവലി, കുങ്കുമപ്രഭാതം, മലയാളി, മാർക്കണ്ഡേയൻ, പൂതപ്പാട്ട്, പണിമുടക്കം, ഇവയൊക്കെയാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ഇടശ്ശേരിയുടെ കൃതിയാണ് ഒരുപിടി നെല്ലിക്ക. അത് പറയുമ്പോൾ ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കവിതയാണ് കാവിലെപ്പാട്ട്. ഓക്കെ, പുരാവൃത്തങ്ങളെ ആധാരമാക്കി ഇടശ്ശേരി രചിച്ച കവിതകളാണ് പൂതപ്പാട്ടും കാവിലെപ്പാട്ടും. ഇടശ്ശേരിയുടെ സ്വഗതാഖ്യാന കവിത വിവാഹ സമ്മാനം. യന്ത്ര സംസ്കാരം പ്രമേയമായ ഇടശ്ശേരി കവിത നെല്ലുകുത്തുകാരി പാറുവിന്റെ കഥ. ഓക്കെ, മാതൃത്വത്തെ വൈവിധ്യത്തോടെ അവതരിപ്പിച്ച ഇടശ്ശേരി കവിതകളാണ് പൂതപ്പാട്ടും കാവിലെപ്പാട്ടും. ഇടശ്ശേരി കവിതയിലെ ശില്പവിചാരം എന്ന കൃതി രചിച്ചത് കെ പി മോഹനൻ. ഇടശ്ശേരിയുടെ പണിമുടക്കം എന്ന കവിതയ്ക്ക് രാജ്യദ്രോഹിയായ ഇടശ്ശേരി എന്ന ശീർഷകത്തിൽ അവതാരിക എഴുതിയത് സി ജെ തോമസ് ആണ്. ഇനി നമുക്ക് നോക്കാം
വൈലോപ്പിള്ളി ശ്രീധര മേനോനെ കുറിച്ച്. ആരെക്കുറിച്ച്? വൈലോപ്പിള്ളി ശ്രീധര മേനോനെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ പഠിക്കാം. അതായത്, ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവിയാണ് വൈലോപ്പിള്ളി. ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവിയാണ് ആര്? വൈലോപ്പിള്ളി. തൂലികാനാമം എന്താണ്? ശ്രീ. പിന്നെയോ, മാനവികതയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് വൈലോപ്പിള്ളിയെയാണ്. മാനവികതയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് വൈലോപ്പിള്ളിയെയാണ്. ആദ്യം പറഞ്ഞത് ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവി വൈലോപ്പിള്ളി. ഓണക്കവികൾ എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ചത് വൈലോപ്പിള്ളിയെയും പി കുഞ്ഞിരാമൻ നായരെയും ചേർത്താണ്. ഓണക്കവികൾ എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ചത് വൈലോപ്പിള്ളിയെയും പി കുഞ്ഞിരാമൻ നായരെയും ചേർത്താണ്. വൈലോപ്പിള്ളിയുടെ ആദ്യ കവിത ഏതാണ്? കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ ആദ്യ കവിതയാണ് കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ അവസാന കവിതയാണ് മകരക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ അവസാന കവിതയാണ് മകരക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ പ്രധാനപ്പെട്ട രചനകൾ ഏതൊക്കെയാന്ന് നോക്കാം. കന്നിക്കൊയ്ത്ത്, ഓണപ്പാട്ടുകാർ, പട്ടിണിപ്പാട്ടുകൾ, മലതുരക്കൽ, ജലസേചനം, മകരക്കൊയ്ത്ത്, കാക്ക, കുരുവികൾ, കുന്നിമണികൾ, മാമ്പഴം, പടയാളികൾ, സഹ്യന്റെ മകൻ, കൃഷ്ണമൃഗങ്ങൾ, അന്തിചായുന്നു, തച്ചന്റെ മകൻ, കടൽക്കാക്കകൾ, കുടിയൊഴിക്കൽ, വിട, വിത്തും കൈക്കോട്ടും, ശ്രീരേഖ, കയ്പവല്ലരി. അപ്പൊ ഇതൊക്കെയാണ് വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികൾ. ഏതൊക്കെയാ? കന്നിക്കൊയ്ത്ത്, ഓണപ്പാട്ടുകൾ, മലതുരക്കല്, ജലസേചനം, മകരക്കൊയ്ത്ത്, കാക്ക, പട്ടിണിപ്പാട്ടുകൾ, മാമ്പഴം, പടയാളികൾ, കുന്നിമണികൾ, കുരുവികൾ, തച്ചന്റെ മകൻ, കടൽക്കാക്കകള്, കുടിയൊഴിക്കല്, വിട, വിത്തും കൈക്കോട്ടും, ശ്രീരേഖ, കയ്പവല്ലരി. ഇതൊക്കെ എന്താണ്? വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികളാണ്. ഇനി പെരുന്തച്ഛൻ പുരാവൃത്തവുമായി ബന്ധപ്പെട്ട വൈലോപ്പിള്ളി കവിതയാണ് തച്ചന്റെ മകൻ. പെരുന്തച്ഛന്റെ പുരാവൃത്തത്തെ കുറിച്ച് പറയുമ്പം അത് പല രീതിയിൽ അനുകൽപ്പനം ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. പല സിനിമകൾ വന്നിട്ടുണ്ട് പെരുന്തച്ഛന്റെ. അതുപോലെ സിനിമ വന്നിട്ടുണ്ട് 1988 ആ കാലഘട്ടത്തില്. പിന്നെ അതുപോലെ തച്ചന്റെ മകൻ എന്ന് പറയുന്ന കവിത, തച്ചന്റെ മകൾ എന്ന് പറയുന്ന കവിത, പെരുന്തച്ഛൻ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കവിത, അങ്ങനെ പല രീതിയിൽ ആഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പെരുന്തച്ഛന്റെ പുരാവൃത്തം. അപ്പം പെരുന്തച്ഛൻ പുരാവൃത്തവുമായി ബന്ധപ്പെട്ട് വൈലോപ്പിള്ളി രചിച്ച കവിതയാണ് തച്ചന്റെ മകൻ. 1969 സോവിയറ്റ് നെഹ്റു അവാർഡ് നേടിയ കവിയാണ് വൈലോപ്പിള്ളി. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വൈലോപ്പിള്ളിയുടെ കവിതയാണ് കയ്പവല്ലരി. ഇപ്പൊ കയ്പവല്ലരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വൈലോപ്പിള്ളിക്ക് ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വൈലോപ്പിള്ളി കൃതിയാണ് വിട. വിട, വിട. 1981 വയലാർ അവാർഡ് നേടിയ വൈലോപ്പിള്ളി കവിതയാണ് മകരക്കൊയ്ത്ത്. മകരക്കൊയ്ത്ത്. ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സമീപനങ്ങളെ അടിസ്ഥാനമാക്കി വൈലോപ്പിള്ളി കവിതകളെ പഠിച്ചവരിൽ പ്രമുഖൻ എം എൻ വിജയനാണ്. അപ്പൊ എം എൻ വിജയൻ ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സമീപനങ്ങളെ അടിസ്ഥാനമാക്കി വൈലോപ്പിള്ളി കവിതകളെ പഠിച്ചിട്ടുണ്ട്. ഖണ്ഡകാവ്യത്തോട് അടുത്ത് നിൽക്കുന്ന വൈലോപ്പിള്ളി കവിതയാണ് കുടിയൊഴിക്കൽ. ഖണ്ഡകാവ്യത്തോട് അടുത്ത് നിൽക്കുന്ന വൈലോപ്പിള്ളി കവിതയാണ് കുടിയൊഴിക്കൽ. ദാമ്പത്യത്തെ പ്രമേയമാക്കിയ വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിതയാണ് കണ്ണീർപ്പാടം. ദാമ്പത്യത്തെ പ്രമേയമാക്കിയ വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിതയാണ് കണ്ണീർപ്പാടം. മകരക്കൊയ്ത്തിന്റെ ആദ്യ പേര് കിഞ്ചിച്ഛേദം എന്നായിരുന്നു. മകരക്കൊയ്ത്തിന്റെ ആദ്യ പേര് കിഞ്ചിച്ഛേദം എന്നായിരുന്നു. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വൈലോപ്പിള്ളിയുടെ കവിതകളെയാണ്. വൈലോപ്പിള്ളിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഇവനെ കൂടി. വൈലോപ്പിള്ളിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഇവനെ കൂടി. ശീർഷാസനം വൈലോപ്പിള്ളി കവിതകളെ കുറിച്ചുള്ള പഠനമാണ് നിർവഹിച്ചത് എം എൻ വിജയൻ. അപ്പൊ ശീർഷാസനം ആരുടെ കവിതകളെ കുറിച്ചുള്ള പഠനമാണ്? വൈലോപ്പിള്ളി കവിതകളെ കുറിച്ച് എം എൻ വിജയനാണ് നിർവഹിച്ചത്. അപ്പം വൈലോപ്പിള്ളിയെ കുറിച്ച് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പഠിച്ചു, അതൊന്നുകൂടി പറയാം. അതായത്, ശ്രീ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മലയാള കവിയാണ് വൈലോപ്പിള്ളി. ശ്രീ എന്ന തൂലികാനാമം. മാനവികതയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നത് വൈലോപ്പിള്ളിയെയാണ്. പിന്നെയോ, വേറെന്ത് പഠിച്ചു? ഓണക്കവികൾ എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവികള് വൈലോപ്പിള്ളിയും പി കുഞ്ഞിരാമൻ നായരുമാണ്. വൈലോപ്പിള്ളിയുടെ ആദ്യ കവിത കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ അവസാന കവിത മകരക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികള് കന്നിക്കൊയ്ത്ത്, ഓണപ്പാട്ടുകള്, വിത്തും കൈക്കോട്ടും, കയ്പവല്ലരി, വിട, ശ്രീരേഖ, കുടിയൊഴിക്കല്, കടൽക്കാക്കകള്, അന്തിചായുന്നു, തച്ചന്റെ മകൻ, കൃഷ്ണമൃഗങ്ങൾ, സഹ്യന്റെ മകൻ, കുരുവികള്, കുന്നിമണികള്, മാമ്പഴം, പടയാളികൾ, പട്ടിണിപ്പാട്ടുകൾ,
മലതുരക്കൽ, ജലസേചനം, മകരക്കൊയ്ത്ത്, കാക്ക, ഇതൊക്കെ വൈലോപ്പിള്ളിയുടെ പ്രധാന കൃതികളാണ്. പിന്നെയോ പെരുന്തച്ഛൻ പുരാവൃത്തവുമായി ബന്ധപ്പെട്ട വൈലോപ്പിള്ളി കവിതയാണ് തച്ചന്റെ മകൻ. സോവിയറ്റ് നെഹ്റു അവാർഡ് നേടിയ മലയാള കവിയാണ് വൈലോപ്പിള്ളി 1969. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വൈലോപ്പിള്ളി കവിതയാണ് കയ്പവല്ലരി 1964. പിന്നെയോ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വൈലോപ്പിള്ളി കൃതി വിട. 1981 വാലാർ അവാർഡ് നേടിയ വൈലോപ്പിള്ളി കവിത മകരക്കൊയ്ത്ത്. ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര സമീപനങ്ങളെ അടിസ്ഥാനമാക്കി വൈലോപ്പിള്ളി കവിതകളെ പഠിച്ചവരിൽ പ്രമുഖൻ M.N. വിജയനാണ്. ഖണ്ഡകാവ്യത്തോട് അടുത്തു നിൽക്കുന്ന വൈലോപ്പിള്ളി കവിത കുടിയൊഴിക്കല്. ദാമ്പത്യത്തെ പ്രമേയമാക്കിയ വൈലോപ്പിള്ളിയുടെ പ്രശസ്തമായ കവിത കണ്ണീർപ്പാടം. മകരക്കൊയ്ത്തിന്റെ ആദ്യ പേര് കിഞ്ചിച്ഛേദം. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വൈലോപ്പിള്ളിയുടെ കവിതകളെയാണ്. ശീർഷാസനം എന്ന കവിതകളെ കുറിച്ചുള്ള പഠനം, ശീർഷാസനം എന്ന കവിതകളെ കുറിച്ചുള്ള പഠനം വൈലോപ്പിള്ളി കവിതകളെ കുറിച്ചാണ്. M.N. വിജയനാണ് അത് നടത്തിയത്. അതായത് ശീർഷാസനം ആരുടെ കവിതകളെ കുറിച്ചുള്ള പഠനമാണ്? വൈലോപ്പിള്ളി കവിതകൾ, M.N. വിജയന്റേത്. ഓക്കെ, വൈലോപ്പിള്ളിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഇവനെക്കൂടി. ഏതാണ്? ഇവനെക്കൂടി. ഇനി നമുക്ക് നാടകങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. അഭിനയം, രസം, നാട്യം എന്നിവയെ പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. എന്താണ്? രസം, അഭിനയം, നാട്യം എന്നിവയെ പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം. ഓക്കെ, പിന്നെ നമുക്ക് ദശരൂപകങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പം എന്താണ് നാടകം, പിന്നെ അതുപോലെ പ്രകരണം, ഇതിന്റെയൊക്കെ ലക്ഷണങ്ങളും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോ അഭിഗമ്യ ഗുണയുരുക്തോ ധീരോദാത്ത പ്രതാപവാൻ, കീർത്തികായോ മഹോത്സാഹസ്ത്രയാഹ ദ്രാതാമഹീപതി, പ്രഖ്യാത വംശോ രാജർഷി ദിവ്യോ വയത്ര നായക, തൽപ്രഖ്യാതം വിദാതവ്യം വൃത്തമാത്രാധികാരികം, അങ്ങനെ ഓരോന്നിനോരോന്നിനുള്ള ലക്ഷണങ്ങളൊക്കെ നമ്മൾ വേറെ ക്ലാസ്സുകൾ ഡിഗ്രിക്കോ പിജിക്കോ ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എനിവേ, ഈ ദശരൂപകം ആരുടെ ഗ്രന്ഥമാണ്? ധനഞ്ജയന്റേതാണ്. ദശരൂപകം ധനഞ്ജയന്റേതാണ്. ദശരൂപകങ്ങൾ ഏതൊക്കെയാണ്? നാടകം, അംഗം, പ്രകരണം, ഈഹാമൃഗം, ഡിമം, സമവകാരം, ബാണം, പ്രഹസനം, വീതി, വ്യായോഗം. അപ്പൊ ഈ താഴെ പറയുന്നവയിൽ ദശരൂപകത്തിൽ പെടാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിലുള്ള മൂന്നെണ്ണവും ഒന്ന് പുറത്തു നോക്കി തരാം. അപ്പം ദശരൂപകങ്ങൾ ഏതൊക്കെയാ? നാടകം, അംഗം, പ്രകരണം, ഈഹാമൃഗം, ഡിമം, സമവകാരം, ബാണം, പ്രഹസനം, വീതി, വ്യായോഗം. ദൃശ്യകലകളെ ശരിക്കും മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നാട്യം, നൃത്യം, നൃത്തം. ദൃശ്യകലകളെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നാട്യം, നൃത്തം, നൃത്യം. നാടകം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ഒരു കലാരൂപമാണ്? നാടകം നാട്യമാണ്. നാടകം നാട്യമാണ്. നാടകം നാട്യമാണ്. ശോകരസപ്രധാനമായ ഏകാംഗ നാടകത്തിന് പറയുന്ന പേരാണ് അംഗം. ശോകരസപ്രധാനമായ ഏകാംഗ നാടകത്തിന് പറയുന്ന പേരാണ് അംഗം. സംസ്കൃതത്തിലെ പ്രസിദ്ധമായ ട്രാജഡി നാടകമാണ് ഊരുഭംഗം. ഭാസന്റെ ഊരുഭംഗമാണ് പ്രസിദ്ധമായ ഒരു ട്രാജഡി നാടകം. ട്രാജഡി നാടകം. രൗദ്രരസപ്രധാനമായ നാടകത്തിന് പറയുന്ന പേരാണ് ഡിമം. രൗദ്രരസപ്രധാനമായ നാടകത്തിന് പറയുന്ന പേരാണ് ഡിമം. ത്രിപുരാദാഹം ആരുടെ നാടകമാണ്? വത്സരാജന്റേതാണ്. ത്രിപുരാദാഹം വത്സരാജന്റെ നാടകമാണ്. മലയാളത്തിൽ നാടകപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രചനയാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ നൽകിയ വിവർത്തനം. കേരളീയ ഭാഷാ ശാകുന്തളം. ഓക്കെ, അതാണത്. മലയാളത്തിൽ നാടകപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രചന കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ നൽകിയ വിവർത്തനമാണ് കേരളീയ ഭാഷാ ശാകുന്തളം. കേരളവർമ്മയുടെ കേരളീയ ഭാഷാ ശാകുന്തളം ആദ്യമായി അരങ്ങിലെത്തിച്ചത് തിരുവട്ടാർ നാരായണപിള്ള, മനോമോഹനം നാടക കമ്പനി. അപ്പം കേരളവർമ്മയുടെ കേരളീയ ഭാഷാ ശാകുന്തളം ആദ്യമായി അരങ്ങിലെത്തിച്ചത് തിരുവട്ടാർ നാരായണപിള്ള, മനോമോഹനം നാടക കമ്പനി. അഭിജ്ഞാന ശാകുന്തളത്തിന് ആയില്യം തിരുനാൾ മഹാരാജാവ് തയ്യാറാക്കിയ വിവർത്തനമാണ് ഭാഷാ ശാകുന്തളം. അഭിജ്ഞാന ശാകുന്തളത്തിന് ആയില്യം തിരുനാൾ മഹാരാജാവ് തയ്യാറാക്കിയ വിവർത്തനമാണ് ഭാഷാ ശാകുന്തളം. അപ്പം നോക്കാം, അഭിനയം, രസം, നാട്യം എന്നിവയെ പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. ആരാതിന്റെ കർത്താവ്? ഭരതമുനിയാണ് അതിന്റെ കർത്താവ്. ദശരൂപകം ആരുടെ ഗ്രന്ഥമാണ്? ധനഞ്ജയന്റേതാണ്. ദശരൂപകങ്ങൾ ഏതൊക്കെയാണ്? നാടകം, അംഗം, പ്രകരണം, ഈഹാമൃഗം, ഡിമം, സമവകാരം, ബാണം, പ്രഹസനം, വീതി, വ്യായോഗം എന്നിവയാണ്. ദൃശ്യകലകളെ മൂന്നായിട്ട് തിരിക്കുന്നു. നാട്യം, നൃത്യം, നൃത്തം.
നാടകം നാട്യ വിഭാഗത്തിൽപ്പെടുന്ന കലാരൂപമാണ്. ഓക്കെ, ശോകരസപ്രധാനമായ ഏകാംഗ നാടകത്തിന് പറയുന്ന പേരാണ് അംഗം. സംസ്കൃതത്തിലെ പ്രസിദ്ധമായ ട്രാജഡി നാടകം ഊരുഭംഗമാണ്, ഭാസന്റെ ഊരുഭംഗം. രൗദ്രരസപ്രധാനമായ നാടകത്തിന് പറയുന്ന പേര് ഡിമം. ത്രിപുരാദാഹം ആരുടെ നാടകമാണ്? വത്സരാജൻ. മലയാളത്തിൽ നാടകപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച രചനയാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ നൽകിയ വിവർത്തനം. കേരളീയ ഭാഷാ ശാകുന്തളമാണ് കേട്ടോ, അതായത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിന് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ നൽകിയ വിവർത്തനം, കേരളീയ ഭാഷാ ശാകുന്തളം. കേരളവർമ്മയുടെ കേരളീയ ഭാഷാ ശാകുന്തളം ആദ്യമായി അരങ്ങിലെത്തിച്ചത് തിരുവട്ടാർ നാരായണ പിള്ള, മനോമോഹനം നാടക കമ്പനി. അഭിജ്ഞാന ശാകുന്തളത്തിന് ആയില്യം തിരുനാൾ മഹാരാജാവ് തയ്യാറാക്കിയ വിവർത്തനമാണ് ഭാഷാ ശാകുന്തളം. ഭാഷാ ശാകുന്തളം പിന്നെ ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ചോദ്യമാണ്. മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം മറിയാമ്മ നാടകമാണ്, കൊച്ചിപ്പൻ തരകന്റേത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം ഏതാണ്? മറിയാമ്മ നാടകം, കൊച്ചിപ്പൻ തരകൻ. മറിയാമ്മ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും അമ്മായിയമ്മ പോരും ഒക്കെയാണ് ഈ മറിയാമ്മ നാടകത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ സാമൂഹിക നാടകം ഏതാണ്? മറിയാമ്മ നാടകമാണ്. മറിയാമ്മ നാടകത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിലുള്ള സാമൂഹിക പ്രശ്നങ്ങളും അമ്മായിയമ്മ പോരും ഒക്കെയാണ് മറിയാമ്മ നാടകത്തിൽ അവതരിപ്പിച്ചിരുന്നത്. കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ ആൾമാറാട്ടം, അതൊരു വിവർത്തന കൃതിയാണ്, ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സ്. അപ്പൊ ഷേക്സ്പിയറുടെ കോമഡി ഓഫ് എറേഴ്സിന്റെ വിവർത്തനമാണെന്ത്? കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസിന്റെ ആൾമാറാട്ടം. ബൈബിൾ കഥയെ ആസ്പദമാക്കി കണ്ടത്തിൽ വർഗീസ് മാപ്പിള രചിച്ച നാടകമാണ് എബ്രായക്കുട്ടി. ഇതൊക്കെ നെറ്റ് പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ ചേരുമ്പടി ഏർക്കാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഈ മറിയാമ്മ നാടകം അപ്പുറത്തെ ഭാഗത്ത് കൊച്ചിപ്പൻ തരകനെ തരും, അതുപോലെ എന്താണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള, എബ്രായക്കുട്ടി, അങ്ങനെയൊക്കെ തരാം. അപ്പം ബൈബിൾ കഥയെ ആസ്പദമാക്കി കണ്ടത്തിൽ വർഗീസ് മാപ്പിള രചിച്ച നാടകമാണ് എബ്രായക്കുട്ടി. പിന്നെ സി പി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നാടക സംഘമാണ് വിനോദ ചിന്താമണി. സി പി അച്യുതമേനോന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന നാടക സംഘമാണ് വിനോദ ചിന്താമണി. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കലഹിനി ദമനകം, കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കലഹിനി ദമനകം ഏത് കൃതിയുടെ വിവർത്തനമാണ്? ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദി ശ്രീയു. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ കലഹിനി ദമനകം ഏത് കൃതിയുടെ വിവർത്തനമാണ്? ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദി ശ്രീയു. മലയാളത്തിലെ ആദ്യ സംഗീത നാടകം സംഗീത നൈഷധം, 1892 ടി സി അച്യുതമേനോൻ കേട്ടോ അത് രചിച്ചത്. മലയാളത്തിലെ ആദ്യ സംഗീത നാടകം സംഗീത നൈഷധം 1892 ടി സി അച്യുതമേനോൻ. സംഗീത നാടകങ്ങളെ പരിഹസിച്ചുകൊണ്ട് മുൻഷി രാമക്കുറുപ്പ് രചിച്ച നാടകമാണ് ചക്കി ചങ്കരം. സംഗീത നാടകങ്ങളെ പരിഹസിച്ചുകൊണ്ട് മുൻഷി രാമക്കുറുപ്പ് രചിച്ച നാടകമാണ് ചക്കി ചങ്കരം. ചക്കി ചങ്കരം. ഇനി മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം ചോദിച്ചു കഴിഞ്ഞാൽ സീതാലക്ഷ്മിയാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നാടകം ഏതാണ്? സീതാലക്ഷ്മി. ഓക്കെ, പിന്നെ കുമാരനാശാന്റെ കരുണയ്ക്ക് നാടകാവിഷ്കാരം നൽകിയത് സ്വാമി ബ്രഹ്മവ്രതനാണ്. കുമാരനാശാന്റെ കരുണയ്ക്ക് നാടകാവിഷ്കാരം നൽകിയത് സ്വാമി ബ്രഹ്മവ്രതൻ. സ്വാമി ബ്രഹ്മവ്രതൻ. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി, കെ ദാമോദരൻ. അതൊക്കെ എന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകമാണ് പാട്ടബാക്കി, കെ ദാമോദരൻ. പാട്ടബാക്കി, കെ ദാമോദരൻ. ഇടശ്ശേരിയുടെ രാഷ്ട്രീയ നാടകമാണ് കൂട്ടുകൃഷി. ഇടശ്ശേരിയുടെ രാഷ്ട്രീയ നാടകമാണ് കൂട്ടുകൃഷി. പിന്നെയോ, ഞാനിപ്പ കമ്മ്യൂണിസ്റ്റാവും, മുന്നോട്ട്, പ്രധാനമന്ത്രി. ഈ നാടകമൊക്കെ പി കേശവദേവിന്റെ ആട്ടോ, നമ്മുടെ പി കേശവദേവിന്റെ നാടകങ്ങളാണ് ഞാനിപ്പ കമ്മ്യൂണിസ്റ്റാവും, മുന്നോട്ട്, പ്രധാനമന്ത്രി. തകഴി രചിച്ച നാടകം ഏതെന്ന് എവിടെയൊക്കെയോ ചോദിച്ചു കണ്ടിട്ടുണ്ട്. തോറ്റില്ലായാണ്, തോറ്റില്ല തകഴി. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, അറിയായിരിക്കുമല്ലോ. ആരുടെയാ? തോപ്പിൽ ബാസി. മുടിയനായ പുത്രൻ, ഇന്നലെ ഇന്ന് നാളെ, ഒളിവിലെ ഓർമ്മകൾ, ഇതൊക്കെ തോപ്പിൽ ബാസിയുടേതാണ്. അപ്പോ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, മുടിയനായ പുത്രൻ, ഇന്നലെ ഇന്ന് നാളെ, ഒളിവിലെ ഓർമ്മകൾ, ഇതൊക്കെ തോപ്പിൽ ബാസിയുടേതാണ്. പിന്നെ ബൈബിളിലെ ദാവീദിന്റെ കഥയെ ആസ്പദമാക്കി സി ജെ തോമസ് എഴുതിയ നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. ബൈബിളിലെ ദാവീദിന്റെ കഥയെ ആസ്പദമാക്കി സി ജെ തോമസ് എഴുതിയ നാടകമാണ് ആ മനുഷ്യൻ നീ തന്നെ. സി ജെ തോമസ് എഴുതിയ റേഡിയോ നാടകം ശലോമി. സി ജെ തോമസ് എഴുതിയ റേഡിയോ നാടകം ശലോമി.
സിജയുടെ ആന്റിപ്ലേ, ആന്റിപ്ലേ എന്നറിയപ്പെടുന്ന നാടകം 1928 ക്രൈം 27. സിജയുടെ ആന്റിപ്ലേ ആണ് 1928 ക്രൈം 27. അതേപോലെ അവൻ വീണ്ടും വരുന്നു, പിശുക്കന്റെ കല്യാണം, ഇതൊക്കെ സിജയുടെ നാടകങ്ങളാണ്, സിജയുടെ നാടകങ്ങളാണ്. തോപ്പിൽ ബാസിയുടെ ആദ്യ നാടകമാണ് മുന്നേറ്റം, മുന്നേറ്റം, മുന്നേറ്റം. അശ്വമേധം നാടക, അശ്വമേധം നാടകത്തിന്റെ തുടർച്ചയായി കരുതപ്പെടുന്ന നാടകമാണ് ശരശയ്യ. ഇതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അശ്വമേധം നാടകത്തിന്റെ തുടർച്ചയായി കരുതപ്പെടുന്ന നാടകമാണ് ശരശയ്യ. അശ്വമേധം നാടകത്തിന്റെ തുടർച്ചയായി കരുതപ്പെടുന്ന നാടകമാണ് ശരശയ്യ. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നു കാണിക്കുന്ന കെ ടിയുടെ നാടകങ്ങളാണ് ഇത്. ഭൂമിയാണ് കാഫർ, കെ ടി എന്ന് പറഞ്ഞാൽ കെ ടി മുഹമ്മദ്. അപ്പോ മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുറന്നു കാണിക്കുന്ന കെ ടിയുടെ നാടകങ്ങളാണ് ഇത്. ഭൂമിയാണ് അതുപോലെ കാഫർ. കേരളത്തിലെ സഫ്തർ ഹഷ്മി എന്ന് വിശേഷിപ്പിക്കുന്ന നാടകകൃത്താണ് പി എം താജ്. കേരളത്തിലെ സഫ്തർ ഹഷ്മി എന്ന് വിശേഷിപ്പിക്കുന്ന നാടകകൃത്താണ് പി എം താജ്. രാമായണ കഥയെ ആസ്പദമാക്കി സി എൻ ശ്രീകണ്ഠൻ നായർ തയ്യാറാക്കിയ നാടകത്രയം, ത്രയം എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം ഉണ്ട്, കാഞ്ചനസീത, സാകേതം, ലങ്കാലക്ഷ്മി. അപ്പൊ രാമായണ കഥയെ ആസ്പദമാക്കി സി എൻ ശ്രീകണ്ഠൻ നായർ തയ്യാറാക്കിയ നാടകത്രയമാണ് കാഞ്ചനസീത, ലങ്കാലക്ഷ്മി, സാകേതം. അത് മറന്നുപോകാണ്ടിരിക്കാൻ കാസാല എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ കസാല, കസേര എന്നൊക്കെ പറയും പോലെ കാസാല എന്ന് ഓർത്താൽ മതി. കാഞ്ചനസീത, സാകേതം, ലാ ലങ്കാലക്ഷ്മി. അപ്പോ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണല്ലോ ആണെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി പരിഗണിക്കുന്നത് വാസനാ വികൃതിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? വാസനാ വികൃതി. വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനിയിലാണ്. എവിടെ? വിദ്യാവിനോദിനിയിലാണ് വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത്. വിദ്യാവിനോദിനി മാസികയില് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറ് കഥ പ്രസിദ്ധീകരിച്ചത് കഥാകൃത്തിന്റെ പേര് ചേർക്കാതെയാണ്. ഓക്കെ, അതായത് വിദ്യാവിനോദിനി മാസികയിൽ ഏത് പേരിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കഥ പ്രസിദ്ധീകരിച്ചത്? കഥാകൃത്തിന്റെ പേര് ചേർത്തിരുന്നില്ല. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയായി പരിഗണിക്കുന്നത് വാസനാവികൃതിയെയാണ്. വാസനാവികൃതി പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി. വാസനാവികൃതി രചിച്ചതാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. വിദ്യാവിനോദിനി മാസികയിൽ ഏത് പേരിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ കഥ പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥാകൃത്തിന്റെ പേര് ചേർത്തിരുന്നില്ല. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം കേസരി എന്നായിരുന്നു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം കേസരി എന്നായിരുന്നു. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കൃതികൾ മദിരാശി പിത്തലാട്ടം, കഥയൊന്നുമല്ല, പിന്നെ അതുപോലെ മേനോക്കിയെ കൊന്നതാണ്, ദ്വാരക, പൊട്ടഭാഗ്യം, ഇതൊക്കെയാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കൃതികൾ. അപ്പൊ ഒന്നുകൂടി പറയാം നമുക്ക്, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ വാസനാവികൃതി, പ്രസിദ്ധീകരിച്ച മാസിക വിദ്യാവിനോദിനി. വിദ്യാവിനോദിനി മാസികയിൽ ഏത് പേരിലാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർക്ക് കഥ പ്രസിദ്ധീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥാകൃത്തിന്റെ പേര് ചേർത്തിരുന്നില്ല. അപ്പൊ ഇത് രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ്. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ തൂലികാനാമം കേസരി. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടെ കൃതികൾ മദിരാശി പിത്തലാട്ടം, പൊട്ടഭാഗ്യം, ദ്വാരക, മേനോക്കിയെ കൊന്നതാണ്, കഥയൊന്നുമല്ല. ആദ്യകാല കഥകളുടെ പൊതുരചനാശൈലി ഉത്തമ പുരുഷാഖ്യാനമാണ്. അപ്പൊ ആദ്യകാല കഥകളിൽ പ്രധാനമായും ഉത്തമ പുരുഷാഖ്യാനം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പിന്നെയോ, ആദ്യകാല കഥകൾ എന്ന കൃതി രചിച്ചത് കെ എസ് രവികുമാറാണ്. ആദ്യകാല കഥകൾ ആരുടെ കൃതിയാണ്? കെ എസ് രവികുമാറിന്റെ കൃതിയാണ്. എം സുകുമാരന്റെ കഥകളെ മഹിളാളി മഹാസ്പദം എന്ന് വിളിച്ചത് എം അച്യുതനാണ്. ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കണ്ടിട്ടുണ്ട്, അത് നെറ്റിനാന്ന് തോന്നുന്നു. എം സുകുമാരന്റെ കഥകളെ മഹിളാളി മഹാസ്പദം എന്ന് വിളിച്ചത് എം അച്യുതനാണ്. അഹല്യ എന്ന കഥ ആരുടേതാണ്? ഒടുവിൽ ശങ്കരൻകുട്ടി മേനോന്റേതാണ്. അഹല്യ എന്ന കഥ ആരുടേതാണ്? ഒടുവിൽ ശങ്കരൻകുട്ടി മേനോന്റേതാണ്. പിന്നെ നമ്മുടെ എൽ വി രാമസ്വാമി ഇല്ലേ, എൽ വി രാമസ്വാമിയുടെ ഒരു കഥയാണ് സുകുമാരിയുടെ ദീനം. അപ്പൊ സുകുമാരിയുടെ ദീനം ആരുടെ ചെറുകഥയാണ്? എൽ വി രാമസ്വാമി. സാമൂഹിക വിമർശനം ഐറണിയിലൂടെ അവതരിപ്പിച്ച നവോത്ഥാന കഥാകാരനാണ് ബഷീർ. ബഷീറിന്റെ ആദ്യ കഥയാണ് തങ്കം. അപ്പൊ സാമൂഹിക വിമർശനം ഐറണിയിലൂടെ അവതരിപ്പിച്ച നവോത്ഥാന കഥാകാരനാണ് ബഷീർ. ബഷീറിന്റെ ആദ്യ കഥയാണ് തങ്കം. തങ്കം മലയാളത്തിലെ തുടർക്കഥയുടെ അവതാരകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ബഷീറിനെയാണ്.
ഉറൂബ് എന്ന തൂലികാനാമത്തിൽ കഥകൾ എഴുതിയത് പി സി കുട്ടിക്കൃഷ്ണനാണ്. അറിയായിരിക്കുമല്ലോ. അപ്പൊ ഉറൂബിന്റെ പ്രധാന കഥകൾ ഏതൊക്കെയാ? എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, രാച്ചിയമ്മ, അതുപോലെ തേൻമുള്ളുകള്, നീർച്ചാലുകള്, തുറന്നിട്ട ജാലകം, നവോന്മേഷം, കൂമ്പെടുക്കുന്ന മണ്ണ്, കതിർക്കറ്റ, മൗലവിയും ചങ്ങാതിമാരും, വെളുത്ത കുട്ടി, ഇതൊക്കെയാണ് ഉറൂബിന്റെ പ്രധാന കഥകൾ. പൊൻകുന്നം വർക്കിയുടെ ഗദ്യകാവ്യ സമാഹാരമാണ് തിരുമുൽക്കാഴ്ച. തിരുമുൽക്കാഴ്ച കാരൂരിന്റെ ഏറെ പ്രസിദ്ധമായ അധ്യാപക കഥയാണ് പൊതിച്ചോറ്. അപ്പൊ ആ ഒരു അവസ്ഥ, അധ്യാപക ആ കാലത്തെ അധ്യാപക അവസ്ഥയൊക്കെ വിശദീകരിക്കുന്ന കാരൂർ കഥയായിരുന്നു പൊതിച്ചോറ്. അപ്പം കാരൂരിന്റെ ഏറെ പ്രസിദ്ധമായ അധ്യാപക കഥയാണ് പൊതിച്ചോറ്. കാരൂരിന്റെ ആദ്യ കഥ ഭൃത്യവാത്സല്യം. കാരൂർ കഥകളെ മന്ദസ്മിത പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിച്ചത് സി ജെ തോമസ് ആണ്. കാരൂരിന്റെ കൂലി എന്ന കഥയുടെ ആദ്യ പേര് ഭൃത്യവാത്സല്യം എന്നാണ്. കാനേശുമാരി കണക്കെടുപ്പിനെ ആധാരമാക്കിയുള്ള കാരൂർ കഥയാണ് മരപ്പാവകൾ. മരപ്പാവകൾ വീണ്ടും വായിക്കുമ്പോൾ എന്ന ലേഖനം രചിച്ചത് വി രാജകൃഷ്ണനാണ്. ഓക്കെ. പൂവംപഴം, നമുക്കറിയാം പൂവംപഴം എന്ന് പറയുന്നത് ബഷീറിന്റെ ചെറുകഥയാണ് അല്ലെ. എന്നാൽ അത് മാത്രമല്ല, പൂവംപഴം എന്ന പേരിൽ മലയാളത്തിൽ കഥ എഴുതിയത് മൂന്ന് പേരാണ്. ബഷീർ മാത്രമല്ല, കാരൂർ എഴുതിയിട്ടുണ്ട്, മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്. അപ്പം പൂവംപഴം എന്ന പേരിൽ മലയാളത്തിൽ കഥ എഴുതിയ മൂന്ന് പേരാരൊക്കെയാണ്? ബഷീർ, കാരൂര്, മാധവിക്കുട്ടി. ഓക്കെ. ഇനി മോതിരം എന്ന പേരിൽ കഥ എഴുതിയ രണ്ട് പേര് കാരൂരും ലളിതാംബിക ആന്തർജനവുമാണ്. അപ്പം മോതിരം എന്ന പേരിൽ കാരൂരിന്റെ കഥയുണ്ട്, ലളിതാംബിക ആന്തർജനത്തിന്റെ കഥയും ഉണ്ട്. ഓക്കെ. അപ്പോ ഇത്രയൊക്കെ ആണ് ഈ ഒരു ഓഡിയോ ബുക്കിൽ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസ്. വീണ്ടും വീണ്ടും കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, നന്നായി പരീക്ഷകളൊക്കെ അറ്റൻഡ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.